മലബാറിൽ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി രൂക്ഷം. രണ്ടാം അലോട്ട്മെന്റ് പട്ടിക പുറത്തുവന്നപ്പോൾ മലപ്പുറത്ത് മാത്രം 46,839 പേർ പട്ടികയ്ക്ക് പുറത്ത്. പുതുതായി ജില്ലയിൽ 2,437 പേർക്ക് മാത്രമാണ് സീറ്റ് ലഭിച്ചത്. സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നാളെ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തും. ആദ്യഘട്ടത്തിൽ പ്രവേശന നടപടികൾ പൂർത്തീകരിച്ച 33,170 പേർക്ക് പുറമെ പുതുതായി 2,437 പേരുമടക്കം 35,607 പേർക്കാണ് രണ്ടാം ഘട്ടത്തിൽ അലോട്ട്മെന്റ് കിട്ടിയത്. ആകെ 82,446 അപേക്ഷകരിൽ 46,839 പേർ ഇപ്പോഴും പട്ടികയ്ക്ക് പുറത്താണ്. ഇനി 14,600 സീറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. ഇതുകൂടി പൂർത്തിയാകുന്നതോടെ 32,239 പേർ ജില്ലയിൽ തുടർപഠനത്തിന് സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ടി വരും. ഇതര ജില്ലകളിൽ നിന്നായി 7,606 പേരാണ് അപേക്ഷകരായി മലപ്പുറത്തുള്ളത്. ഇവരുടെ എണ്ണം കുറച്ചാലും 24,633 പേർക്ക് ജില്ലയിൽ ജനറൽ സീറ്റിൽ പഠിക്കാൻ അവസരം നിഷേധിക്കപ്പെടും. രണ്ടാം ഘട്ടത്തിലെ കണക്കുപ്രകാരം ജനറൽ വിഭാഗം, സവർണ വിഭാഗത്തിലെ മുസ്ലിം എന്നിവയിൽ എല്ലാ സീറ്റുകളും പൂർത്തിയായി. രണ്ടാം അലോട്ട്മെന്റിൽ പ്രവേശനം ലഭിച്ചവർക്ക് ഇന്ന് രാവിലെ 10 മുതൽ മറ്റന്നാൾ വൈകിട്ട് 5 വരെയായിരിക്കും പ്രവേശനം നേടാൻ കഴിയുക. 19-നാണ് അവസാന അലോട്ട്മെന്റ്. തുടർന്ന് സപ്ലിമെന്ററി അലോട്ട്മെന്റുകളാണ് നടക്കുക. അതിനിടെ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് സമരം ശക്തമാക്കുകയാണ്. നാളെ മലപ്പുറം DCCയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാർച്ച് ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 24-നാണ് പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് ആരംഭിക്കുന്നത്. 24 മലപ്പുറം.